മെക്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം നമ്മുടെ ബജാജിൻ്റെ ചില ബൈക്കുകൾ അതായത് പൾസർ ടു ട്വൻ്റി അതുപോലെ തന്നെ ഡിസ്കവർ പോലോത്ത വണ്ടികളിലും അതുപോലെ തന്നെ നമ്മുടെ ടി വി എസിൻ്റെ ചില സ്കൂട്ടറുകളിലും ഓട്ടോ ചോക്ക് അല്ലെങ്കിൽ ഇലക്ട്രോണിക് ചോക്കാണ് ഉപയോഗിക്കുന്നത് ഈ ഇലക്ട്രോണിക് ചോക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് അതുപോലെ തന്നെ ഈ ഇലക്ട്രോണിക് ചോക്ക് കംപ്ലയിൻറ്റ് വന്നാൽ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കുക അതുപോലെ തന്നെ ഈ ഇലക്ട്രോണിക് ചോക്കിലേക്ക് എങ്ങനെയാണ് കണക്ഷൻ വരുന്നത് എന്നൊക്കെ നമുക്ക് ലൈൻ ടെസ്റ്റർ ഉപയോഗിച്ച് ലൈൻ ടെസ്റ്ററിനെ കുറിച്ചുള്ള വീഡിയോ നമ്മൾ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ലൈൻ ടെസ്റ്റർ ഉപയോഗിച്ച് കൃത്യമായി എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുമെന്നും അതുപോലെ തന്നെ ലൈൻ ടെസ്റ്റർ നമ്മുടെ അടുത്ത് ഇല്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു മൾട്ടിമീറ്റർ വെച്ചും എങ്ങനെ നമുക്ക് കൃത്യമായി അല്ലെങ്കിൽ അതിൻ്റെ കണക്ഷൻ കൃത്യമായി വരുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത് ഇപ്പോൾ നമ്മൾ ഈ ഓട്ടോ ചോക്ക് വർക്ക് ചെയ്യുന്നത് എങ്ങനെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ടെങ്കിൽ നമ്മൾ ഇലക്ട്രോണിക് ചോക്കുള്ള വണ്ടികളിൽ നമ്മൾ ഏറ്റവും രാവിലെ ഒരു കോൾഡ് സ്റ്റാർട്ടിങ്ങിലൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ആ വണ്ടിയുടെ ഒന്ന് വണ്ടി ഒന്ന് അധികം റേസ് ആയി ഒരു രണ്ടായിരം മൂവായിരം ആർ പി എം വരെ ഒന്ന് റേസ് ആയിട്ട് ഓട്ടോമാറ്റിക്കലി ആ റേസിംഗ് താഴ്ന്നു വന്ന് നമ്മൾ സാധാരണ ഐഡിൽ സ്പീഡിലേക്ക് നമ്മൾ എത്രയാണോ ഐഡിൽ സ്പീഡ് വെച്ചിരിക്കുന്നത് ആ രീതിയിലേക്ക് വരും അപ്പോൾ അത് നമ്മൾ നോർമലി ഓട്ടോ ചോക്ക് വർക്ക് ചെയ്യുന്ന രീതിയാണ് അതായത് നമ്മൾ മാനുവലായിട്ട് നമുക്ക് ലിവർ ഉപയോഗിച്ച സാധാരണ വണ്ടികളിലൊക്കെ സ്പെൻഡറിലൊക്കെ കാർബോർട്ടിൽ ലിവർ ഉണ്ടാവും അതുപോലെ തന്നെ പൾസർ വൺ ഫിഫ്റ്റിയിലെ വൺ എയ്റ്റിയിലൊക്കെ കാർബോർട്ടിൽ തന്നെയാണ് ലിവർ വരുന്നത് ഇപ്പോൾ യൂണിക്കോൺ പോലത്തെ വണ്ടികൾ നമ്മുടെ ഹാൻഡിൽ ബാറിലേക്കും ചോക്കിന്റെ ലിവർ വരുന്നത് അപ്പോൾ നമ്മൾ അത് മാനുവലി ഇട്ടിട്ട് നമ്മൾ ആ ചോക്ക് വർക്ക് വരും പക്ഷെ ഈ ഇലക്ട്രോണിക് ചോക്കിൽ അങ്ങനെ അതിന്റെ ആവശ്യമില്ല അപ്പൊ നമ്മൾ അത് വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതിലേക്ക് ഒരു കണക്ഷൻ വന്ന് അതായത് ആ ഒരു ചെറിയ സെക്കൻഡ് ഒരു കണക്ഷൻ വന്നിട്ടാണ് അതിനെ ഓപ്പറേറ്റ് ചെയ്യുന്നത് ഈ കണക്ഷൻ കറക്റ്റ് ആയിട്ട് ആ വണ്ടി നമ്മൾ സെൽഫ് അടിക്കുന്ന സമയത്ത് കറക്റ്റ് ആയിട്ട് വന്നില്ല എങ്കിൽ ഇലക്ട്രോണിക് ചോക്ക് വർക്ക് ചെയ്യില്ല അതുപോലെ തന്നെ ആ കണക്ഷൻ വന്നുകൊണ്ടേ ഇരുന്നാലും ഇലക്ട്രോണിക് ചോക്ക് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയും നമുക്ക് വളരെയധികം മൈലേജ് ഷോർട്ട് വരികയും നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ ഒരു അണ്ണീവനായിട്ട് വണ്ടിയുടെ റേസിങ് മാറി 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 വരുന്നൊരു അവസ്ഥയും വരാറുണ്ട് അപ്പോൾ ഈ കംപ്ലയിന്റുകളൊക്കെ നമുക്ക് ഈ എങ്ങനെയാണോ ഇത് ചെക്ക് ചെയ്യുക എന്നതിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും ഞങ്ങളുടെ ഫേസ്ബുക്ക് പേജിലും അതുപോലെ തന്നെ മെക്ക് വ്ലോഗ് എന്ന ഇൻസ്റ്റഗ്രാം ഐ ഡിയിലും നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ് ഇനി നിങ്ങൾ പറയാനുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം ലൈൻ ടെസ്റ്ററിൻ്റെ വീട് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ലൈൻ ടെസ്റ്ററിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്ന് വാങ്ങാൻ സാധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല അതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഇപ്പോൾ ആൾ ടൂൾസ് ആമസോണിൽ ഇല്ല ആ ടൂൾസ് എന്ന് മാത്രമല്ല ഇപ്പോൾ പല ടൂൾസ് ഇപ്പോൾ ഈ കോവിഡ് ആയതുകൊണ്ട് തന്നെ പല ടൂൾസുകളോ അല്ലെങ്കിൽ പല സാധനങ്ങളോ ആമസോണിൽ അവൈലബിൾ ആയിട്ടില്ല അതുകൊണ്ടാണ് അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുക്കാതിരുന്നത് അപ്പോൾ അത് അവൈലബിൾ ആകുന്നത് സമയത്ത് ഞാൻ ലിങ്ക് കൊടുക്കുക എന്നുള്ളൊരു ധാരണയിലാണ് ആ ലിങ്ക് കൊടുക്കാതിരുന്നത് അപ്പം ഒരുപാട് പേര് അതിൽ ചോദിക്കുന്നുണ്ട് ഞാൻ അതിൻ്റെ ലിങ്ക് ഞാൻ ഞാനതിൽ കൊടുക്കാം ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾ ആ ടൂൾസ് എപ്പോഴാണോ അതിൽ ഓപ്പൺ ആയി വരുന്നത് അല്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ളത് ആ സമയത്ത് നിങ്ങൾക്ക് വാങ്ങാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഈ കാര്യങ്ങളും ഈ കാര്യം കൂടെ ഒരുപാട് പേര് ചോദിച്ചതുകൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഈ കാര്യം കൂടെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് ഈ ലൈൻ ടെസ്റ്റർ ഉപയോഗിച്ച് എങ്ങനെയാണ് ഇലക്ട്രോണിക് സ്റ്റോക്ക് ചെക്ക് ചെയ്യുക എന്നുള്ളത് നമുക്ക് നോക്കാം ലൈൻ ടെസ്റ്റിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇതിന് നെഗറ്റീവ് പോസിറ്റീവ് ലൈൻ വരികയാണെങ്കിൽ ഇതിൽ റെഡ് ലൈറ്റ് കത്തും അതുപോലെ തന്നെ നെഗറ്റീവ് ലൈൻ വന്നാൽ ഇതിൽ ബ്ലൂ ലൈറ്റും കത്തും ഇതാണ് നമ്മുടെ കാർബേറ്റിൽ വരുന്ന ഇലക്ട്രോണിക് ചോക്ക് അതിനുള്ളൊരു കണക്ഷനാണ് ഇതിൽ വരുന്നത് രണ്ട് വയർ ഉണ്ടാവും ഈ രണ്ട് വയറിൽ രണ്ട് വയറിൽ ഒന്ന് പോസിറ്റീവായിരിക്കും ഒന്ന് നെഗറ്റീവായിരിക്കും അപ്പോൾ ഈ വരുന്ന ലൈനാണ് ഇതിൻ്റെ എന്ന് പറയുന്നത് ഇത് ഇതിൽ ഇത് ഇൻ ഇന്നാണ് അപ്പോൾ ഇതിൽ ഇതിലൂടെയാണ് നമ്മുടെ ഇലക്ട്രോണിക് ചോക്കിലേക്കുള്ള കണക്ഷൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ ലൈൻ ഡ്രസ്സിൻ്റെ ഗ്രൗണ്ട് നമ്മൾ നെഗറ്റീവിലേക്ക് വെച്ച് നമ്മൾ വണ്ടി ചാവി ഓണാക്കി വെച്ചിരിക്കണേ ഓണാക്കി വെച്ചിരിക്കുന്ന സമയത്ത് നമ്മളിതിൽ ടെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ ഇതിൽ റെഡ് ലൈറ്റ് കത്തുന്നുണ്ട് ഈ റെഡ് ലൈറ്റ് കത്തുന്നതുകൊണ്ട് നമുക്കിതിൽ പോസിറ്റീവ് ലൈൻ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ കാണുന്ന ഈ ബ്ലാക്കിൽ വൈറ്റ് ബ്ലാക്കിൽ വൈറ്റുള്ള വയറിൽ നമ്മൾ ചെക്ക് ചെയ്യുമ്പോൾ ഇതിലെന്ത് ചെയ്യുണ്ട് പോസിറ്റീവ് ലൈൻ വരുന്നുണ്ട് നമ്മൾ ചാവി ഓഫ് ഓൺ ആക്കിയിരിക്കണ സമയത്ത് അതിൽ നമ്മൾ ഫസ്റ്റത്തെ കണക്ഷനിൽ വെച്ചപ്പോൾ നമുക്ക് റെഡ് ലൈറ്റ് അതിൽ പോസിറ്റീവ് വന്നു എന്നാൽ നമ്മൾ ഈ ബ്ലൂ ഓറഞ്ചിൽ നമ്മൾ കൊടുക്കുന്ന സമയത്തുണ്ടോ ഇതിൽ ഒരു കണക്ഷനും വരുന്നില്ല അതായത് ഇതിൽ നെഗറ്റീവ് വരുന്നില്ല നമുക്ക് നെഗറ്റീവ് വരുന്നില്ല അപ്പോൾ നെഗറ്റീവ് കണക്ഷപ്പം നമ്മൾ ചാവി ഓൺ ആക്കിയാൽ ഇതിൽ നെഗറ്റീവ് കാണുക വരില്ല കാരണം ഈ നെഗറ്റീവും പോസിറ്റീവും ഈ നെഗറ്റീവും പോസിറ്റീവും കൂടെ ഒപ്പം വന്നാൽ ഈ ചോക്കിലുള്ള ഒരു സെല്ലിനോട് വാൾവ് ഓപ്പൺ ആയിട്ടാണ് ഈ ചോക്ക് വർക്ക് ചെയ്യണത് അപ്പോൾ ഈ വണ്ടിക്കുള്ള ഈ ചോക്കിനും ആവശ്യമായ നമ്മൾ ചാവി ഓണാക്കിയാൽ തന്നെ ഇതിനുള്ള പോസിറ്റീവ് ലൈൻ വന്നു എന്നാൽ ചാവി ഓൺ ആക്കിയ സമയത്ത് ഇതിനുള്ള നെഗറ്റീവ് ലൈൻ വന്നില്ല എന്നാൽ നമ്മൾ ചാവി ഓഫ് ആക്കുന്ന സമയത്ത് നമ്മൾ ഈ ഈ റെഡ് വയറിൽ ചെക്ക് ചെയ്യുമ്പോൾ കണ്ടോ ഇതിലാണ് അതിൽ ബ്ലൂ ലൈറ്റ് കത്തുന്നുണ്ട് അപ്പോൾ എന്തുണ്ട് ഇതിൽ നെഗറ്റീവ് ലൈൻ വന്നിട്ട് നെഗറ്റീവ് ലൈൻ ഉണ്ട് അപ്പോൾ ഈ നെഗറ്റീവ് ലൈൻ എങ്ങനെയാണ് വരുന്നുണ്ടെങ്കിൽ ഈ ബോഡി എർത്ത് അതായത് നമ്മുടെ ബാറ്ററി ഒരു എർത്ത് കൊടുത്തിട്ടുണ്ട് ബാറ്ററി ഡയറക്റ്റ് നമ്മൾ സെൽഫ് മോട്ടറിൽ ഒരു എർത്ത് കൊടുത്തിരിക്കുന്നത് ആ ഒരു ലൈനുള്ള കണക്ഷൻ മുഖം കണക്ഷൻ മൂലം നമുക്ക് ഇവിടേക്കുള്ള നെഗറ്റീവ് ലൈൻ വന്നു എന്നാൽ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കുക ഇതിപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് ലൈൻ വന്നുകൊണ്ടിരിക്കുകയാണ് എന്നാൽ നമ്മളിവിടെ ചാവി ഓണാക്കുന്ന സമയത്ത് ആ നെഗറ്റീവ് ലൈവ് കെട്ടുകയും അതായത് നമ്മൾ ചാവി ഓൺ ആക്കുമ്പോൾ ഇവിടേക്കുള്ള നെഗറ്റീവ് ലൈ കണക്ഷൻ കെടുക അതായത് നെഗറ്റീവ് കണക്ഷൻ കട്ടായി നമ്മൾ ചാവി ഓഫ് ആക്കുന്ന സമയത്ത് ഇതാണ്ടാം ആ ഗ്രൗണ്ടിൻ്റെ ആ ഒരു കണക്ഷൻ കൊണ്ട് ആ നെഗറ്റീവ് ഇവിടെ കാണിക്കുകയും നമ്മൾ ചാവി ഓൺ ആക്കുന്ന സമയത്ത് അത് കട്ടാവുകയും ചെയ്യും ഇനി നമ്മൾ ഇനി പ്രത്യേകം നിങ്ങളിവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ കാരണം സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് ഈ ചോക്കിലേക്കുള്ള ആ നെഗറ്റീവിൻ്റെ ഒരു കണക്ഷൻ വരുന്നത് അപ്പം നിങ്ങൾ ജസ്റ്റ് നന്നായി ശ്രദ്ധിക്കുന്ന സമയത്ത് ഇതാണ്ട സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് നമ്മൾ ചാവി ഓഫ് ചെയ്യുന്ന സമയത്ത് ഇതിങ്ങനെ കത്തിക്കൊണ്ടിരിക്കും അതിൽ എർത്ത് വരുന്നുണ്ട് അപ്പോൾ നമ്മൾ ചാവി ഓൺ ആക്കുന്ന സമയത്ത് ആ അത് പോകും അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തൊന്ന് ബ്ലിങ്ക് കണ്ടോ അപ്പോൾ ഈ ബ്ലിങ്ക് പോലെ ബ്ലിങ്ക് ആവുന്നുണ്ടെങ്കിൽ ഈ ബ്ലിങ്ക് ബ്ലിങ്ക് പോലെ അത് കാണിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ചോക്ക് വർക്കിംഗ് ആണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ ആദ്യം നമ്മുടെ മൾട്ടിമീറ്ററിൽ ഡി സി ട്വൻറ്റിയിൽ നമ്മൾ സെറ്റ് ചെയ്യണം ഡി സി ട്വൻറ്റിയിൽ സെറ്റ് ചെയ്യുക അവിടെയാണ് ഡി സി ട്വൻറ്റി വരുന്നത് അതായത് വി വി എന്ന് എഴുതിരുന്ന വോൾട്ടേജ് ഡി സി എന്ന് മനസ്സിലാക്കാനാണ് ഈ സ്ട്രൈറ്റ് ലൈന് ഈ സ്ട്രൈറ്റ് ലൈനുള്ള ഡി സിയും ഈ ഒരു വേവ് ലൈന് വന്നിട്ട് എ സി ആണ് വരുന്നത് അപ്പോൾ നമ്മുടെ ഡി സി ട്വന്റിയിലെ സെറ്റ് ചെയ്യണം ഈ ട്വൻറ്റിയിൽ സെറ്റ് ചെയ്യാനുള്ള കാരണം പറഞ്ഞാൽ നമ്മുടെ ബാറ്ററിയുടെ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പന്ത്രണ്ടാണ് അപ്പോൾ പന്ത്രണ്ട് വോൾട്ടേജിനെക്കാട്ടിയും കുറച്ച് മേലെ വരുന്നത് ഇരുപതാണ് അതുകൊണ്ട് നമ്മൾ ഇരുപത് സെറ്റ് ചെയ്യണം ഇനി നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യണമെന്നോ നോക്കാം ഇപ്പോൾ നമ്മുടെ വണ്ടി ചാവി ഓഫ് ഓഫ് ആണ് കീ ഓഫായിട്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഓഫ് ആയിരിക്കുന്ന അവസ്ഥയിൽ നമ്മുടെ ചോക്കിലേക്കുള്ള കണക്ഷൻ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യാൻ നോക്കാം നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് എങ്ങനെയാണ് ചെക്ക് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് നമ്മൾ നമ്മുടെ പോസിറ്റീവ് ഇപ്പോൾ നമ്മൾ എർത്ത് എർത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ഭാഗത്ത് നമ്മൾ ഇതിൻ്റെ ഇറത്ത് കൊടുക്കുക അപ്പോൾ നമ്മൾ അതിൽ എർത്ത് കൊടുത്തു അതിനുശേഷം ആ കണക്ഷനിൽ ഇപ്പോൾ നമ്മൾ ആ ലൈറ്റ് കത്തി ആ ഒരു ഓറഞ്ച് കണക്ഷൻ ലൈറ്റ് കത്തില്ലേ അപ്പോൾ ആ ഓറഞ്ച് കണക്ഷനിലേക്ക് ഇതിൻ്റെ പോസിറ്റീവ് നമ്മൾ വെച്ച് നോ എടുക്കുന്ന സമയത്ത് നമ്മുടെ മൾട്ടിമീറ്ററിൽ കണ്ടോ ബാറ്ററിയിൽ എത്രയാണോ വോൾട്ടേജ് ആ വോൾട്ടേജ് നമുക്ക് മൾട്ടിമീറ്ററിൽ കാണാൻ സാധിക്കും അപ്പോൾ അങ്ങനെ ബാറ്ററി വോൾട്ടേജ് നമ്മുടെ മൾട്ടിമീറ്ററിൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രോണിക് ചോക്കിൻ്റെ കണക്ഷനിലേക്ക് നെഗറ്റീവ് ലൈൻ വരുന്നുണ്ട് അതായത് നെഗറ്റീവ് ലൈൻ ആയതുകൊണ്ടാണ് ഇവിടെ ഈ മൈനസ് എന്നുള്ള കാണിക്കുന്നത് മൈനസ് എന്ന് കാണിക്കുന്നത് നെഗറ്റീവ് ലൈൻ ആയതുകൊണ്ടാണ് അപ്പോൾ ഈ നെഗറ്റീവ് വരുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇനി നമുക്ക് ചാവി കീ ഓൺ ആക്കിയിട്ടുള്ള അവസ്ഥ നമുക്ക് നോക്കാം ഇപ്പോൾ നമ്മൾ കീ ഓഫ് ആക്കിയ സമയത്ത് നമുക്ക് നെഗറ്റീവ് ലൈം വന്നു ആ ഒരു ലൈം വന്നു ഇനി നമുക്ക് കീ ഓൺ ആക്കിയിരിക്കുന്ന സമയത്ത് ലെയിം എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യണത് കണ്ടോ ആ കണക്ഷനിൽ അതായത് ആ ഓറഞ്ച് വയറിൽ ഇതിൽ നെഗറ്റീവ് വരുന്നില്ല അതായത് ഓറഞ്ച് നെഗറ്റീവ് വരുന്നില്ല നമ്മൾ മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്യാൻ നോക്കുമ്പോഴും നമുക്ക് വോൾട്ടേജിൽ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല അതായത് അതിൽ നെഗറ്റീവ് ലൈൻ വരുന്നില്ല എന്നാൽ എന്നാലിതിൽ നമ്മൾ കീ ഓൺ ഓണാക്കിയാൽ നമുക്ക് പോസിറ്റീവ് ലൈൻ വരും അപ്പോൾ ഈ പോസിറ്റീവ് ലൈൻ എങ്ങനെ ചെക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതിനാദ്യം നമ്മൾ ഈ മൾട്ടിമീറ്റർ അല്ലെങ്കിൽ ലൈൻ ടെസ്റ്ററിൻ്റെ എർത്തിനെ നമ്മൾ ഇതിൻ്റെ പോസി നെഗറ്റീവിലേക്ക് നമ്മൾ ബാറ്ററിയുടെ നെഗറ്റീവിലേക്കാണ് വെച്ച് കൊടുക്കുന്നത് നെഗറ്റീവിലേക്ക് വെച്ചു കൊടുത്തു പിന്നെ നമുക്ക് ലൈൻ ടെസ്റ്റർ അതിൻ്റെ പോസിറ്റീവ് ജസ്റ്റും ചെക്ക് ചെയ്യുക പോസിറ്റീവ് ഏതാണെന്ന് ചോദിച്ചാൽ ഇതിൻ്റെ ഈ ഓറഞ്ചിന് തൊട്ടുപ്പുറത്തുള്ളൂ അതായത് ഒരു ബ്രൗണിൽ വൈറ്റ് കളറാണ് വരുന്നത് ആ വൈറ്റിലേക്ക് നമ്മളിത് ലൈൻ ടെസ്റ്റർ വെച്ചു കൊടുക്കുന്ന സമയത്താണ് അതിൽ റെഡ് ലൈറ്റ് കത്തുന്നുണ്ട് റെഡ് ലൈറ്റ് കത്തുന്നതായിട്ട് മനസ്സിലാവും അപ്പോൾ അതിലെന്ത് പോസിറ്റീവ് ലൈൻ വരുന്നുണ്ട് മനസ്സിലായി അപ്പോൾ അതുപോലെ തന്നെ നമുക്കിതിൻ്റെ മൾട്ടിമീറ്റർ വെച്ചും ജസ്റ്റ് ഒന്ന് നോക്കാം ണ്ടോ മൾട്ടിമീറ്ററിൽ നിങ്ങൾക്ക് വാല്യൂ നോക്കിയാൽ മനസ്സിലാവും അതിൽ ആ കറക്റ്റ് വാല്യൂ അതായത് ബാറ്ററിൽ എത്ര വോൾട്ടേജ് ആണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട് പക്ഷേ അതിലെന്ത് ചെയ്യുന്നില്ല ഇപ്പോൾ ഒരു കണക്ഷൻ മാത്രമേ വരുന്നുള്ളൂ അതായത് ഒരു പോസിറ്റീവ് മാത്രം കീ ഓൺ ആക്കിയ പോസിറ്റീവ് മാത്രം വരുന്നുള്ളൂ നെഗറ്റീവ് കട്ടായി പോയി ഇനി ഈ നെഗറ്റീവും പോസിറ്റീവും തമ്മിൽ ഒരുമിച്ച് വന്നാൽ മാത്രമേ ഈ ചോക്കിൽ ഇലക്ട്രോണിക് ചോക്കിലുള്ള സോൾനോയിഡ് വാൾവ് ആയി ചോക്ക് വർക്കിംഗ് ആവുള്ളൂ അത് എപ്പോഴാണ് വരികയെന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് റ്റ് ചെയ്യുന്ന സമയത്ത് ഒരു സെക്കൻഡ് ആ ചെറിയൊരു സെക്കൻഡ് എന്ത് ചെയ്യും ആ നമുക്ക് ആ ഒരു നെഗറ്റീവ് വരും അപ്പോൾ നമുക്ക് നെഗറ്റീവ് അറിയണമെങ്കിൽ നമ്മളിതിനെ വീണ്ടും നമ്മൾ എന്തു ചെയ്യുക ഈ കണക്ഷൻ നമ്മൾക്ക് പോസിറ്റീവിലേക്ക് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഓറഞ്ച് ലൈനിൽ ഓറഞ്ച് ലൈനിൽ നമുക്ക് മൾട്ടിമീറ്റർ വെച്ചൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക അപ്പോൾ നമ്മുടെ കീ ഓ കീ ഓൺ ആണ് കീ ഓൺ ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇതിൽ വാല്യൂ ഇല്ല അതായത് ഒരു മൈനസ് രണ്ട് പോയിൻ്റിൻ്റെ നാല് ഒന്ന് പറഞ്ഞ് നമുക്ക് ഇതിൽ കാണിക്കും പക്ഷേ നമ്മൾ ഇതിൽ നോക്കുമ്പോൾ ഇതാണ്ടോ നമുക്ക് ലൈൻ ടെസ്റ്റർ വെച്ച് നോക്കുമ്പോൾ ഇതിൽ കണക്ഷൻ വരുന്നില്ല നമുക്ക് മനസ്സിലായി ഇനി നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് അതായത് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സെക്കൻഡ് എങ്ങനെയാണ് കണക്ഷനിൽ വ്യത്യാസം വരുന്നത് നമുക്ക് നോക്കാം അപ്പോൾ അതിൻ്റെ ആ ഒരു ഒരു ആ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയത്ത് ആ വാല്യൂ ഉള്ള വ്യത്യാസം കണ്ടില്ല അതായത് ആ സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സെക്കൻഡിൽ മാത്രം നമ്മുടെ വോൾട്ടേജ് അതായത് ബാറ്ററിയുള്ള വോൾട്ടേജ് ആ ഇറത്ത് കറക്റ്റായി വന്ന് ആ ചോക്കിനെ ഓപ്പറേറ്റ് ചെയ്ത് വീണ്ടും അത് പഴയ അവസ്ഥയിലേക്ക് അതായത് കറണ്ട് ഒരു അവസ്ഥയിലേക്ക് വന്നു അപ്പോൾ ഈ രീതിയിലാണ് നമ്മൾ ലൈൻ ടെസ്റ്റർ വെച്ചും മൾട്ടിമീറ്റർ വെച്ച് നമുക്ക് ചെക്ക് ചെയ്യാൻ സാധിക്കുന്നത് മൾട്ടിമീറ്ററേക്കാളും കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ലൈൻ ടെസ്റ്റർ ഉപയോഗിച്ച് നമുക്കത് ചെക്ക് ചെയ്യാൻ സാധിക്കും അപ്പോൾ നമുക്ക് ഇലക്ട്രോണിക് ചോക്ക് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളത് മനസ്സിലായി ഇനി ഇതിൽ വരുന്ന ംപ്ലൈൻറ്റ് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഈ കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ നമ്മുടെ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു സമയത്ത് മാത്രമേ അതിൽ നെഗറ്റീവ് ലൈൻ വരുന്നുള്ളൂ അപ്പോൾ മാത്രമേ ചോക്കിന് ഓപ്പറേറ്റ് ചെയ്യുന്നുള്ളൂ എന്നാൽ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് എപ്പോൾ ചെക്ക് ചെയ്യുമ്പോഴും ചാക്കി ഈ ഓണാക്കിയിരിക്കുന്ന സമയത്തും അതിൽ നെഗറ്റീവ് ലൈന് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഓപ്പൺ ആയിട്ടേ ഇരിക്കുകയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അങ്ങനെ ഓപ്പണായിട്ട് ഇരിക്കുകയാണെങ്കിൽ നമ്മുടെ വണ്ടിയുടെ മൈലേജ് ഷോർട്ട് വരാനും അതുപോലെ തന്നെ അണ്ണീവനായിട്ടുള്ള റേസിംഗിൽ ആർ പി എമ്മിൽ റേസിംഗിൽ വ്യത്യാസം വരാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ് കംപ്ലൈന്റ് പറയുന്നത് നമ്മൾ ഇതുപോലെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും അതിലേക്ക് ആ വോൾട്ടേജ് ബാറ്ററി ഉള്ള വോൾട്ടേജ് വരുന്നില്ല അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ലൈൻ ടെസ്റ്ററിൽ നമുക്ക് ചെക്ക് ചെയ്യുന്ന സമയത്ത് നെഗറ്റീവ് ലൈൻ കാണിക്കുന്നില്ല നെഗറ്റീവ് ലൈൻ അതിലേക്ക് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ചോക്ക് ഓപ്പറേറ്റ് ആവുന്നില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഇതിൽ നിങ്ങൾ ഇത്രയും കാര്യമാണ് ഈ ഇലക്ട്രോൺ ചോക്കിനെ കുറിച്ച് പറയാനുള്ളത് ഇതിൽ നിങ്ങൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യം ഈ പൾസർ വണ്ടികൾ അതുപോലെ തന്നെ സ്കൂട്ടറുകൾ ഒഴിച്ച് അതായത് ടി വി എസിന്റെ സ്കൂട്ടറുകൾ ഒഴിച്ച് നമ്മുടെ പൾസർ അതുപോലെ ഡിസ്കവർ പോലാത്ത ഓട്ടോ ചോക്ക് വരുന്ന വണ്ടികളിൽ ഹീറ്റായി കഴിഞ്ഞാൽ നമ്മൾ ചോക്ക് ഓപ്പളോ ഓപ്പറേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്കറിയാം നമ്മൾ റേസിംഗ് ഒക്കെ ആവുന്നത് കണ്ടിരിക്കുന്ന കണ്ടിരിക്കുന്നപ്പോഴേ നമ്മൾ വണ്ടി കൂളായിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ കോൾഡ് സ്റ്റാർട്ടിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ റേസ് ആവും പക്ഷേ പിന്നെ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അത് ആ ഒരു റേസിങ് വരില്ല വീണ്ടും വണ്ടി നല്ലപോലെ തണുത്താൽ മാത്രമേ ആ ഒരു ചോക്ക് വർക്കിംഗ് ആവുള്ളൂ എന്ന് പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ എൻജിൻ ഹീറ്റ് നമ്മൾ നമ്മളിപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഫസ്റ്റ് കോൾഡ് സ്റ്റാർട്ടിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ചോക്ക് ഓപ്പൺ ആവും അപ്പോൾ നമുക്ക് ലൈൻ ിൽ അതിൽ ചെക്ക് ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് ഈ വ്യത്യാസം കാണാൻ സാധിക്കുകയുള്ളു അതായത് ചോക്ക് വർക്കിംഗ് ആവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ വണ്ടി ഹീറ്റായിരിക്കുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലൈൻ ടെസ്റ്ററിലായാലും മൾട്ടിമെറ്ററിലായാലും വ്യത്യാസങ്ങൾ കാണിക്കില്ല അതായത് നെഗറ്റീവ് ലൈൻ വരികയില്ല കോൾഡ് സ്റ്റാർട്ടിങ്ങിൽ വണ്ടി ഫുള്ളായി തണുത്ത് ചോക്കിൻ്റെ ആവശ്യമുണ്ട് എന്നിരിക്കുന്ന സമയത്ത് മാത്രമേ നമ്മുടെ ബജാറിൻ്റെ വണ്ടികളിലൊക്കെ ഈ ഇലക്ട്രോണിക് ചോക്ക് വർക്ക് ചെയ്യുള്ളൂ അതായത് നെഗറ്റീവ് ലൈൻ വരികയുള്ളൂ എന്ന് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയുമായി കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്